നമസ്കാരം. പണം കിട്ടിയാൽ വീടിന്റെ കഴുക്കോല് വരെ ഊരി വിൽക്കുന്ന പഴയകാലത്തെ ചില കാർണവന്മാരുടെ കഥകളും യാഥാർത്ഥ്യങ്ങളാകാം. കേട്ടിട്ടുണ്ട് അങ്ങനെ ക്ഷയിച്ചുപോയ നശിച്ചുപോയ പല തറവാടുകളുടെയും കഥ, പലതും നമുക്ക് നേരിട്ട് അറിയാവുന്നതുമാണ്. അതായത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്ന് പറയുന്നതിൻ്റെ വേറൊരു ഫോർമാറ്റാണ് ഇത് എന്നേ ഉള്ളൂ. കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് നഷ്ടത്തിലാണ് നഷ്ടത്തിലാണ്, ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഇത് പറയും എന്നറിയില്ല. കെ എസ് ആർ ടി സി എങ്ങനെ നഷ്ടത്തിലാകുന്നു, അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇതുവരെ വ്യക്തമായി പറയാൻ ഈ മാറി മാറി ഭരിച്ചു വന്ന ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സി പി എം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നഷ്ടത്തിലായിക്കൊണ്ടിരിക്കും. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇടതുപക്ഷത്തെ യൂണിയൻകാർക്കും മറ്റാൾക്കാർക്കുമൊക്കെ ഗുണകരമായ അവസ്ഥയാണ്. അവർക്ക് ജോലിയൊന്നും ചെയ്യേണ്ട, അവർക്ക് യൂണിയൻ പ്രവർത്തനങ്ങളുമായൊക്കെ നടക്കാം. അങ്ങനെ കെ എസ് ആർ ടി സിയെ അപ്പാടെ വിടുങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന വീതം പറ്റുന്ന കുറേ ഉദ്യോഗസ്ഥർ സി പി എം അണികളായിട്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളായിട്ട് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ കെ എസ് ആർ ടി സിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെയും കഴിഞ്ഞ കാലങ്ങളിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെയും ഒക്കെ ആകെയുള്ള ഒരു ഗുണം. ഇതുകൊണ്ട് ജനങ്ങൾക്കോ അല്ലെങ്കിൽ കോർപ്പറേഷനോ ജീവനക്കാർക്കോ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടോ? ഒരു നേട്ടവുമില്ല. ഇതാ ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു. കെ എസ് ആർ ടി സിക്ക് കുറേ സ്ഥലങ്ങളുണ്ട്, നമുക്കറിയാം. കെ എസ് ആർ ടി സി ഒരുപാട് സ്ഥലങ്ങൾ ഒക്കെ പലയിടത്തായിട്ട് കെ എസ് ആർ ടി സിയുടേതായിട്ടുണ്ട്. നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലായിരിക്കും മിക്ക സ്ഥലങ്ങളും. അപ്പം ഈ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ പാട്ടത്തിന് കൊടുക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയയാണ് ഇവിടെ കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബജറ്റിന് മുൻപ് സകലതും റെഡിയാക്കി എല്ലാം വിറ്റ് തുലയ്ക്കും എന്നാണ് തോന്നുന്നത്. കാലങ്ങളായുള്ള ആലോചനയായിരിക്കാം. എന്തായാലും ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ഉള്ളതുകൂടി വിറ്റ് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത്രയുമായി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ സർക്കാർ നടക്കുന്നത്. സർക്കാർ കെ എസ് ആർ ടി സിക്ക് ധനസഹായം നൽകേണ്ട ബാധ്യതയുള്ള സർക്കാരാണ്, എന്നിട്ടും ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ദുരവസ്ഥ അനുഭവിക്കുന്നത് ജനങ്ങളും ജീവനക്കാരും ഒക്കെ തന്നെയാണ് അല്ലേ? ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഡിപ്പോയാണ് വികാസ് ഭവൻ ഡിപ്പോ. നമ്മൾ കേട്ടിട്ടുണ്ടാകും, വടക്കൻ കേരളത്തിലുള്ള ആളുകൾ വരെ കേട്ടിട്ടുണ്ടാകും വികാസ് ഭവൻ ഡിപ്പോയെക്കുറിച്ച്. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തിരുവനന്തപുരം ലോ കോളേജിനടുത്ത് സ്ഥിതി ചെയ്യുന്ന, ഐ എം ജിക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന വികാസ് ഭവൻ ഡിപ്പോ. ഈ ഡിപ്പോ ടിക്കറ്റേതര വരുമാനം ലക്ഷ്യമിട്ട് തിരുവനന്തപുരത്തെ വികാസ് ഭവൻ ഡിപ്പോ കെ എസ് ആർ ടി സി ഇപ്പോൾ കിഫ്ബിക്ക് കൈമാറുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. അല്ല, കിഫ്ബിക്ക് എന്തിനാണ് കൊടുക്കുന്നത്? ടിക്കറ്റേതര വരുമാനം, അതാണ് ഉദ്ദേശം. അപ്പോൾ ടിക്കറ്റേതര വരുമാനം ലക്ഷ്യമിട്ട് ഇതാണ് പരിപാടി. കെ എസ് ആർ ടി സി കിഫ്ബിക്ക് കൈമാറുന്നു. സ്ഥലം 30 വർഷത്തെ പാട്ടത്തിനടുത്ത് ആസ്ഥാന മന്ദിരവും 100 കോടിയുടെ വാണിജ്യ സമുച്ചയവും നിർമ്മിക്കുകയാണ് കിഫ്ബിയുടെ ലക്ഷ്യം. നിയമസഭാ മന്ദിരത്തിന് സമീപത്താണ് 3.5 ഏക്കറോളം വരുന്ന വികാസ് ഭവൻ ഡിപ്പോ. ഇവിടെ 100 കോടി മുടക്കി കിഫ്ബി ആസ്ഥാന മന്ദിരവും വാണിജ്യ സമുച്ചയവും നിർമ്മിക്കും. ഫുഡ് കോർട്ട്, സിനിമാ തിയേറ്റർ, ലേഡീസ് ഹോസ്റ്റൽ, പാർക്കിംഗ് സംവിധാനം എന്നിവ വാണിജ്യ സമുച്ചയത്തിൽ ഉണ്ടാകും. അവിടെയുള്ള ഇന്ധന പമ്പ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. ഇവയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതി കിഫ്ബി കെ എസ് ആർ ടി സിക്ക് നൽകും എന്നാണ് ഇപ്പോഴത്തെ ധാരണ. ഇതൊക്കെ സർക്കാർ പറയുന്നതാണ് കേട്ടോ, ഇതൊക്കെ നടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും കണ്ടറിയാം. ഇത്ര ഈ പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഐസക് സാറിനും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇരുന്ന് കാര്യങ്ങൾ പറയാം, പക്ഷേ അത് നടക്കുമോ, നടപ്പിലാവുമോ? ഇതെന്താണ്, ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണോ, അതോ ഇതിനകത്ത് എന്തെങ്കിലും ഒരു അജണ്ടയുണ്ടോ? ഇതൊക്കെയാണ് ഇപ്പോൾ സാധാരണക്കാർ ചോദിക്കുന്നത്, മറുപടി പറയേണ്ടി വരും. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ കെ എസ് ആർ ടി സിയുടെ സ്ഥലത്ത് കെ ടി ഡി സി നിർമ്മിച്ച തിരുവനന്തപുരം തമ്പാനൂരിലെ, അതുപോലെ അങ്കമാലിയിലെ, കോഴിക്കോട്ടെ ഈ സമുച്ചയങ്ങൾ ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് തന്നെ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഇതിനു മുൻപ് ഇതുപോലെ തന്നെ പാട്ടത്തിന് കൊടുത്തതൊക്കെയാണ്, വിവിധ ഏജൻസികൾക്കൊക്കെ പാട്ടത്തിന് കൊടുത്ത പരിപാടിയൊക്കെയാണ്. ഇത് എന്ത് സംവിധാനമാണ്, അല്ലെങ്കിൽ എന്ത് പ്രക്രിയയാണ് ഇതെന്ന് മനസ്സിലാകുന്നില്ല. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാനാണോ, അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്താനാണോ? ആണെന്നാണ് പറയുന്നത്. എന്നാൽ എങ്ങനെ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇതിൻ്റെ ലാഭം കിട്ടും, ഈ ചോദ്യമാണ് തൊഴിലാളികൾ, ജീവനക്കാർ ഒക്കെ ചോദിക്കുന്നത്. ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘിൻ്റെ ചുമതലക്കാരനായ ശ്രീ രാജേഷിനെ ഞാൻ വിളിക്കുകയുണ്ടായി. അദ്ദേഹം വളരെ ശക്തമായ പ്രതിഷേധം ജീവനക്കാർക്കിടയിൽ ഈ വിഷയത്തിൽ ഉണ്ട് എന്നാണ് അറിയിച്ചത്. അതിൻ്റെ കാരണങ്ങളും അദ്ദേഹം ചോദിക്കുന്നു. അദ്ദേഹം ചോദിച്ച ഓരോ ചോദ്യങ്ങളും പ്രസക്തമാണ് എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. ശ്രീ രാജേഷിന്റെ വാക്കുകളിലേക്ക്. കെ എസ് ആർ ടി സി ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിക്കാമെന്ന പേരിൽ വികാസ് ഭവന്റെ 3.5 ഏക്കർ വസ്തു നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ആശീർവാദത്തോടു കൂടി കിഫ്ബിക്ക് കൈമാറുകയാണ്. കിഫ്ബിക്ക് കൈമാറുന്നത് 30 വർഷത്തേക്കാണ്. നാളിതുവരെ കെ എസ് ആർ ടി സിയുടെ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കഴിഞ്ഞ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്തും ഇതേപോലെ പല ഡിപ്പോകളും പല സ്ഥാപനങ്ങൾക്കും കൈമാറി. അതിൽ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലെ കണ്ണായ 7 ഏക്കർ ഭൂമി
കെ എച്ച് ഡി എസ് സിക്ക് നൽകി. തിരുവല്ല ടൗണിലെ വസ്തു കെ എച്ച് ഡി എസ് സിക്ക് നൽകി. അങ്കമാലി നൽകി, കോഴിക്കോട് നൽകി. 12 വർഷം കഴിഞ്ഞിട്ടും ഈ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ടിക്കറ്റ് ഇതര വരുമാനം 1 രൂപ പോലും കെ എസ് ആർ ടി സിക്ക് ലഭിച്ചിട്ടില്ല. അത് മാത്രമല്ല, 2010 വരെ തിരുവനന്തപുരം സെന്റർ ഡിപ്പോയിലെ ചെറിയ കടകളിൽ നിന്നും 1 മാസം 11 ലക്ഷം രൂപ വരെ കെ എസ് ആർ ടി സിക്ക് വരുമാനം ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുകയും ചെയ്തു. ഈ ഗവൺമെന്റ് ആലപ്പുഴ ബസ് സ്റ്റാൻഡ് കിയാക്ക് നൽകുകയാണ്. അതുപോലെ തന്നെ ആനയറ ഐ ഒ സിക്ക് കൈമാറി. ഐ ഒ സിക്ക് ആനയറ കൈമാറിയപ്പോൾ പറഞ്ഞത് സി എൻ ജി വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കണമെന്നാണ്. 2017 ആനയറയിലെ 6 ഏക്കർ ഭൂമി ഐ ഒ സിക്ക് കൈമാറുമ്പോൾ കെ എസ് ആർ ടി സിക്ക് ആകെ ഉള്ളത് 1 CNG ബസ്സാണ്. ആ സി എൻ ജി ബസ് തിരുവനന്തപുരത്ത് വന്നിട്ട് ഇല്ലാതെ കിടക്കുന്നത് എറണാകുളത്തായിരുന്നു. എറണാകുളം കുണ്ടന്നൂർ ഓടുന്ന 1 ബസ് മാത്രം ഉള്ളപ്പോഴാണ് അതിന്റെ പേരിൽ 6 ഏക്കർ ആനയറയിലെ ഭൂമി ഐ ഒ സിക്ക് കൈമാറി. കെ എസ് ആർ ടി സിയുടെ കണ്ണായ ഭൂമികളെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അവരുടെ ബന്ധപ്പെട്ട ആളുകൾ ഉദ്യോഗസ്ഥരായിട്ടുള്ള ചില കമ്പനികൾക്കും അതേപോലെ തന്നെ കിഫ്ബിയും സഹകരണ സംഘങ്ങൾക്കും വിറ്റു തുലയ്ക്കുന്ന സമീപനമാണ് ഈ സർക്കാർ എടുക്കുന്നത്. കെ എസ് ആർ ടി സി സമ്പൂർണമായി പൊതു സ്വത്ത് പാർട്ടി സ്വത്ത് മാറ്റാനുള്ള നടപടിയാണ് അവർ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ എസ് ടി സി സ്റ്റാഫ് ട്രെയിനിങ് സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കിഴക്കേക്കോട്ടയിൽ. 90 സെന്റ് വസ്തുവാണ്, മഹാരാജാവിന്റെ കാലത്ത് കെ എസ് ആർ ടി സിക്ക് നൽകിയതാണ്. അതും കൊടുക്കാൻ പോകുന്നു, അതിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു. പൂർണ്ണമായി കെ എസ് ആർ ടി സിയുടെ വസ്തുവെല്ലാം തുലച്ച് കെ എസ് ആർ ടി സി ചണ്ടിയാക്കി വലിച്ചെറിയുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് എടുക്കുന്നത്. പുതിയ പ്രോജക്ടുകൾക്ക് വസ്തു ടിക്കറ്റ് വരുമാനത്തിന് കൊടുക്കുന്നു എന്ന് പറയുന്നവർ ഇത്രയും കാലം കൊടുത്ത വസ്തുക്കളിൽ നിന്ന് എത്ര രൂപ ടിക്കറ്റ് ഇതര വരുമാനം ഉണ്ടായി എന്നും കൂടെ വ്യക്തമാക്കേണ്ടതുണ്ട്. കെ ടി ഡി സിയിൽ നിന്നും നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്. ഇത് തികഞ്ഞ അഴിമതിയാണ്. ഈ അഴിമതിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാനും പ്രക്ഷോഭം നടത്തുവാനുമാണ് കെ എസ് ടി ബോയ്സ് തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ കെ എസ് ആർ ടി സി വിഷയത്തിൽ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഈ കെ എസ് ആർ ടി സി എങ്ങനെ നഷ്ടത്തിലാകുന്നു എന്നതിനെ കുറിച്ച് ജീവനക്കാരും തൊഴിലാളികളും ഒക്കെ നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. അത് സർക്കാരിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ കോർപ്പറേഷനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവർ തോന്നിയ വഴിയേ ചെയ്യുകയുള്ളൂ. പക്ഷേ കെ എസ് ആർ ടി സി വേണമെങ്കിൽ ലാഭത്തിലാക്കാം. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നല്ലേ. ഈ കെ എസ് ആർ ടി സി ഇങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനും ഇതുപോലെ കെട്ടിടം കെട്ടിപ്പൊക്കാനും തിരുവനന്തപുരം തമ്പാനൂരിലെ നമ്മൾ കണ്ടതാണ്, അത് കെ എസ് ആർ ടി സിക്ക് തന്നെ ബാധ്യതയാണ്. അങ്ങനെ കെട്ടിപ്പൊക്കാനും ഒക്കെ ലോൺ എടുക്കും, വിവിധ ഏജൻസികളിൽ നിന്നൊക്കെ ലോൺ എടുക്കും. ഈ ഭീമമായ തുക, കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ട് ഇതിന്റെ തിരിച്ചടവിനായിട്ട് ഈ ടിക്കറ്റ് വരുമാനമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പിന്നെ ശമ്പളം കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും തികയാതെ വരുന്നു. അതുപോലെ തന്നെ ബസ് വാങ്ങുന്നത്, മറ്റെല്ലാ സംസ്ഥാന ആർ ടി സികളും ബസ് വാങ്ങുന്നത് ബജറ്റിൽ തുക വകയിരുത്തിയാണ്. അത് കേന്ദ്രവിഹിതം ഉൾപ്പെടെയുള്ള ആ തുകയിൽ വകയിരുത്തിക്കൊണ്ടാണ് ബസ്സുകൾ വാങ്ങുന്നത്. ഇവിടെ ബസ്സുകളെല്ലാം വാങ്ങുന്നത് ലോൺ എടുത്താണ്. അപ്പോൾ ഈ ബസ്സുകൾ വാങ്ങുന്നതിൻ്റെ ലോൺ വീണ്ടും അടയ്ക്കേണ്ടി വരുന്നു, അതും ടിക്കറ്റ് വരുമാനത്തിൽ നിന്ന് എടുത്തടയ്ക്കുന്നു. പിന്നെ എങ്ങനെ ഈ സ്ഥാപനം ലാഭത്തിലാകും? അതായത് കഴിഞ്ഞ വർഷം 210 കോടി രൂപയാണ് ടിക്കറ്റ് വരുമാനം കെ എസ് ആർ ടി സിക്ക് 2020 ലഭിച്ചത്. അതിൽ 65 കോടി രൂപ ശമ്പള ഇനത്തിലും 85 കോടി രൂപ ഡീസൽ ഇനത്തിലും ചെലവായി. അപ്പോൾ 150 കോടി രൂപ, ബാക്കി 60 കോടി രൂപ കെ എസ് ആർ ടി സിക്ക് കണക്ക് പറഞ്ഞാൽ ലാഭമാണ്. പക്ഷേ ഈ കോടിക്കണക്കിന് രൂപ പലിശ ഇനത്തിലും വായ്പാ തിരിച്ചടവ് ഇനത്തിലും എടുത്തു കൊടുക്കുമ്പോൾ പിന്നെ പണം എവിടെ കാണും? പിന്നെ കെ എസ് ആർ ടി സി എങ്ങനെ നഷ്ടത്തിലാകാതിരിക്കും? ഇത് തൊഴിലാളികളും ജീവനക്കാരും കാലങ്ങളായി സർക്കാരിനോടും കെ എസ് ആർ ടി സിയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രയോജനവുമില്ല. ഈ കെ എസ് ആർ ടി സിയെ സർക്കാരും കോർപ്പറേഷനും കൂടി എല്ലാം കൂടെ പിഴിഞ്ഞൂറ്റി ചവച്ച് തുപ്പും. കണ്ണായ സ്ഥലത്ത് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വിറ്റു തുലയ്ക്കും. അവസാനം പൊടിയും തട്ടി അങ്ങ് ഇറങ്ങിപ്പോകും. എന്നിട്ട് പറയും കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ്. ആർക്ക് പോയി? പാവം പിടിച്ച ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും, അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്കും സാധാരണ ജനങ്ങൾക്കും പോയി. അല്ലാതെ ഇവർക്കാർക്കെങ്കിലും എന്തെങ്കിലും പോയോ? ഇവരാരെങ്കിലും കെ എസ് ആർ ടി സിയിൽ സഞ്ചരിക്കുന്നവരാണോ? അല്ല. എന്തായാലും കെ എസ് ആർ ടി സിയെ മുക്കിയേ അടങ്ങും, മുച്ചൂടും മുക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ് ഈ ഇടതുപക്ഷ സർക്കാരും ഇതിനു മുൻപ് വന്ന സർക്കാരുകളുമൊക്കെ. അത് തുടരുക തന്നെ ചെയ്യുകയാണ്. ഇനിയും സ്ഥലം വയ്ക്കും, ഇനിയും സ്ഥലം പാട്ടത്തിന് കൊടുക്കും. ആർക്ക് പോയി? ജനങ്ങൾക്ക് പോയി. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.